ഷിജു ഇപ്പോൾ ഷിജു നിൽക്കുന്ന സ്ഥലത്ത് മണിക്കൂറുകൾക്കപ്പുറത്ത് കാനം രാജേന്ദ്രന് അന്ത്യവിശ്രമമൊരുങ്ങാൻ പോവുകയാണ് എത്രത്തോളമാണ് ആ നേതാവിൻ്റെ വിയോഗമുണ്ടാക്കുന്ന ഒരു നഷ്ടം എന്നുള്ളത് സി പി ഐക്ക് എന്ന പാർട്ടിക്കും ഇടത് രാഷ്ട്രീയത്തിന് ഒന്നാകുകയും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ നേതാക്കളുടെ അനുസ്മരണങ്ങളുടെയും ഒക്കെ കേട്ടറിഞ്ഞതാണ് വിമർശിക്കേണ്ടപ്പോൾ വിമർശിച്ചും തിരുത്തേണ്ടപ്പോൾ തിരുത്തിയും ഒക്കെ മുന്നോട്ട് പോയി നെടുന്തൂണായി നിന്ന ഒരു നേതാവിന്റെ വിയോഗം അതുണ്ടാക്കുന്ന ശൂന്യത അത് എത്രത്തോളമാണ് ആ ശാലിനി തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ കാനം എന്നത് ഒരു സ്ഥലപ്പേരാണെങ്കിലും നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് പരിചിതമാകുന്നത് അതൊരു ശക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലും അല്ലെങ്കിൽ തെളിമയുള്ള പല രാഷ്ട്രീയ നിലപാടുകളുടെയും പേരിലുമൊക്കെയാണ് കാനം എന്നൊരു പേര് കേരള രാഷ്ട്രീയത്തിന് പരിചിതമാകുന്നത് പലപ്പോഴും കഴിഞ്ഞ എട്ട് വർഷമായി മുന്നണിയുടെ അതിൻ്റെ ഒരു അമരക്കാരനായി നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെയും സർക്കാരിനെയും എല്ലാം തന്നെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി നമുക്ക് കഴിഞ്ഞ കാലത്ത് കേരള രാഷ്ട്രീയത്തിനുണ്ടായ നഷ്ടം എന്നുള്ളത് ശാലിനി സൂചിപ്പിച്ചതുപോലെ ഇത് കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു പിന്നീട് ഉമ്മൻചാണ്ടി എന്നൊരു അധികാരൻ്റെ മരണം ഇപ്പോൾ തൊട്ടു പിന്നാലെ കാനം രാജേന്ദ്രൻ അങ്ങനെ കേരള രാഷ്ട്രീയത്തിന് അത് കനത്ത നഷ്ടമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സി പി ഐ സംബന്ധിച്ച് കാനത്തിൻ്റെ ഒരു വിടവ് വളരെ വലുതാണ് എന്ന് നമുക്ക് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ എട്ട് വർഷക്കാലത്തെ ആ പ്രവർത്തന പരിചയം കൊണ്ട് പറയാം പാർട്ടിയിൽ ഒരു കാനം ലൈൻ എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ശക്തമായി പാർട്ടി നിലപാട് പറയുന്നതോടൊപ്പം സർക്കാരിനെ വിമർശിക്കുന്നതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഈ നിലപാടുകൾ എടുക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ മാധ്യമങ്ങളിലടക്കം വളരെ ശ്രദ്ധേയമായി നിന്നിരുന്നു അത് അതിരപ്പള്ളി വിഷയത്തിൽ എ കെ ബാലൻ അതിരപ്പള്ളി നടപ്പാക്കാൻ ആ വിഷയം നടപ്പാക്കാൻ പരിസ്ഥിതിയാണ് വലുത് എന്നൊരു നിലപാട് കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയനായി വരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് പരിസ്ഥിതിയോടും കൂടി ചേർന്ന് നിൽക്കണം എന്നുള്ളതായിരുന്നു നിലപാട് പിന്നീട് മാവോയിസ്റ്റ് വേട്ട പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ മാവോയിസ്റ്റ് വേട്ടയുടെ കാലത്ത് അദ്ദേഹം പറയുന്നത് മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല അങ്ങനെ അവർ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വളരെ ശക്തമായ ദൃഢമായ രാഷ്ട്രീയ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാനം രാജേന്ദ്രൻ തൻ്റെ പാർട്ടി പ്രവർത്തനവും വ്യക്തിജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ ഒരു പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ തൊഴിലാളി രാഷ്ട്രീയ ആ പശ്ചാത്തലമെല്ലാം തന്നെ അദ്ദേഹത്തെ അങ്ങനെ ഒരു പരുക്കൻ സ്വഭാവത്തിലേക്ക് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി വളരെ തെളിമയുള്ള രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ശ്രദ്ധേനാവുന്നത് എന്തായാലും അങ്ങനെ ഒരാളുടെ വേർപാട് പ്രത്യേകിച്ച് സി പി ഐയിൽ വെളിയംപാർഗവനും അതുപോലെ ചന്ദ്രപ്പനുമെല്ലാം ശേഷമാണ് അദ്ദേഹം ഈ സെക്രട്ടറി പദത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ പാർട്ടിയിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചു കൊണ്ട് അദ്ദേഹം സെക്രട്ടറി പദത്തിലേക്ക് വന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ പാർട്ടിയെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ അത് പാർട്ടി ലൈനിലേക്ക് കാനത്തെ കൊണ്ടുവരുമ്പോഴും പാർട്ടി ലൈൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് വിഭിന്നമായി കൊണ്ടുപോയിട്ടില്ല അങ്ങനെ പാർട്ടി തൻ്റെ ആ കീഴിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ലൈൻ ആ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരാളുടെ വേർപാട് സി പി ഐക്ക് തീർച്ചയായും അതൊരു വലിയ നഷ്ടമാണ് ഇനി അതിലേക്ക് ആര് എന്നുള്ളതെല്ലാം തന്നെ ആ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അദ്ദേഹത്തിന് ആ ചിതയൊരുങ്ങും എന്തായാലും അത് ഏതാണ്ട് കൂടിയായിരിക്കും മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരടക്കമുള്ളവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും പത്തുമണിയോടുകൂടി അവരെല്ലാം തന്നെ എത്തും ഏതാണ്ട് പതിനൊന്ന് മണിക്ക് സംസ്കാരം പൂർത്തിയാക്കും എന്നാണ് അറിയിക്കുന്നത് അതിനുശേഷം വീട്ടുമുറ്റത്ത് തന്നെ ആ ചെറിയ അനുശോചനമുണ്ടാകും കക്ഷി രാഷ്ട്രീയത്തിനതീതമായുള്ള ആളുകൾ ഇപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്നു അത് കാനത്തിനുള്ള അത് അന്ത്യാഞ്ജലിയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന വ്യക്തിക്ക് നൽകുന്ന ഒരു അവസാന യാത്രാ ശാലിനി ശരി എൻ കെ